അപ്പോൾ നമ്മുടെ റിസർച്ച് മെത്തഡോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ആണ് പറയാനായിട്ട് പോണത്. ഈ ഒരു ക്വസ്റ്റ്യൻ എസ് ഐയിൽ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് ആൻസറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ ക്വസ്റ്റ്യനെയർ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ക്വസ്റ്റ്യനെയർ. എന്താണ് ക്വസ്റ്റ്യനെയർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കണേ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണെന്നുള്ളതാണ് മറ്റേ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്നുള്ളത്. ഏത് ഡാറ്റ, രണ്ട് ഡാറ്റാസ് ആണുള്ളത്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയാണുള്ളത്. അതിലെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സിൽ വരുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഒരു സർവേക്ക് വേണ്ടിയിട്ടോ, സർവേയുടെ പർപ്പസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയുടെ പർപ്പസിന് വേണ്ടിയിട്ടോ ഒരു സെറ്റ് ഓഫ് പ്രിൻ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രിൻ്റഡോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ടാവും, ആൻസേഴ്സിൻ്റെ ചോയ്സും ഉണ്ടാവും. ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ആൻസേഴ്സിൻ്റെ ചോയ്സും കൊടുത്തിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് പ്രിൻ്റഡ് അല്ലെങ്കിൽ റിട്ടേൺ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് വിളിക്കുക. അതായത് സർവേയുടെയോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടോ ഒരു സെറ്റ് ഓഫ് പ്രിൻ്റഡ് അല്ലെങ്കിൽ റിട്ടേൺ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചോയ്സ് കൊടുത്തിട്ട് കൊടുക്കുന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തൊക്കെ കമ്പോണൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സായിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ ഇൻഫോർമേഷൻ റിക്വയർഡ്. നമുക്ക് എന്താണ് ഈ സർവേയിലൂടെ കിട്ടേണ്ട ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്? അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക. പിന്നെ സ്റ്റേറ്റ് ദ കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂയിങ് ടെക്നിക്ക്, നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പോണത്, നമ്മൾ ഏത് രീതിയിലാണ് ആ ഒരു ഇൻ്റർവ്യൂയിങ് നടത്താനായിട്ട് പോണേന്ന് നെക്സ്റ്റ് ഡിസൈഡ് ചെയ്യുക. പിന്നെ ഡിസൈഡ് ദ കണ്ടൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻ്റെയും കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്തിനെ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ഓവർകം ദ റെസ്പോണ്ടൻസ് ഇന്നെബിലിറ്റി ആൻഡ് അൺവില്ലിങ്നെസ് ടു ആൻസർ. അതായത് ചില ക്വസ്റ്റ്യൻസ് ഒരാൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ രീതിയിലുള്ള ചോയ്സസ് കൊടുക്കുക. അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡിസൈഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ, ഹൂ എന്നാണോ, വോട്ട് എന്നാണോ, അല്ലെങ്കിൽ വെൻ എന്നാണോ, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്, ആ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുക. നെക്സ്റ്റ്, ഡിറ്റർമൈൻ ദ ക്വസ്റ്റ്യൻ ലാംഗ്വേജ്, ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഏത് ലാംഗ്വേജിലാണ്, എങ്ങനെയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. പ്രോപ്പർലി അറേഞ്ച് ദ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം, ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തെടുക്കണം. റെക്കഗ്നൈസ് ദ ഫോം ആൻഡ് ലേ ഔട്ട് ഓഫ് ക്വസ്റ്റ്യനെയർ, പല ടൈപ്പ് ഓഫ് ഫോമും ലേ ഔട്ട്സും ഉണ്ട് അല്ലേ. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനെയറിന് ഏത് ഫോമാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ലേ ഔട്ടാണ് കൊടുക്കേണ്ടതെന്ന് റെക്കഗ്നൈസ് ചെയ്യാം. റീപ്രൊഡ്യൂസ് ദ ക്വസ്റ്റ്യനെയർ, ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. പ്രീടെസ്റ്റ് ദ ക്വസ്റ്റ്യനെയർ, ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനെയർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി പ്രീടെസ്റ്റ് ചെയ്യുക. ലാസ്റ്റ്, ഫൈനലൈസ് ദ ക്വസ്റ്റ്യനെയർ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യനെയർ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെയർ തന്നെ എന്ത് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യനെയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേഷൻ നോക്കണം, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ടെക്നിക്കിൻ്റെ കൈൻഡ് നോക്കണം, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടൻറ്റ് നോക്കണം, റെസ്പോണ്ടൻറ്റിൻ്റെ ഇന്നബിലിറ്റിയും വില്ലിങ്നെസ് ടു ആൻസറും ഓവർകം ചെയ്യാനായിട്ട് നോക്കണം, ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യണം, ക്വസ്റ്റ്യൻ ലാംഗ്വേജ് ഡിറ്റർമൈൻ ചെയ്യണം, ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്യണം പ്രോപ്പർലി, അതുപോലെ തന്നെ ഫോമും ലേ ഔട്ടും, ക്വസ്റ്റ്യനെയറിൻ്റെ ഫോമും ലേ ഔട്ടും റെക്കഗ്നൈസ് ചെയ്യണം, ക്വസ്റ്റ്യനെയർ റീപ്രൊഡ്യൂസ് ചെയ്യണം, പ്രീ ടെസ്റ്റ് ചെയ്യണം, ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ക്വസ്റ്റ്യനെയറിന് വേണ്ട പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതായത് ഈ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ പോർഷനിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ ചോദിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ കേട്ടോ. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു ക്വസ്റ്റ്യനെയറിനുള്ളത്? കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ടാവും, അധികം കോസ്റ്റ് വരില്ല അല്ലേ, സ്പീഡ് ഉണ്ടായിരിക്കും, കമ്പാരബിലിറ്റി ഉണ്ടായിരിക്കും,
പ്രാക്ടീസബിലിറ്റി ഉണ്ടായിരിക്കും, പിന്നെ റെസ്പോണ്ടൻറ്റിൻ്റെ കംഫേർട്ട്, ഈസി അനാലിസിസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ആൻസർ ഡിസ്ഹോണസ്റ്റി, ചിലപ്പോൾ ചില ആളുകൾ ചോയ്സ് എന്താണ് കറക്റ്റായിട്ടുള്ള ചോയ്സ് ആയിരിക്കില്ല അവർ പറയുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇൻ്റർപ്രിറ്റേഷൻ ഡിഫിക്കൽറ്റി ഉണ്ട്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരും, സർവേ ഫാറ്റിക് വരും, അതുപോലെ തന്നെ അനാലിസിസിന് ഒരു ചാലഞ്ചസ് വരും, അൺകോൺഷ്യസ് ആയിട്ടുള്ള റെസ്പോൺസസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ ചോയ്സിൽ വെറുതെ നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ചിലവർ എന്തെങ്കിലും ടിക്ക് എഴുതി കൊടുക്കും ചില സർവേസ് ഒക്കെ വരുമ്പോൾ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തിൽ വരാം, ഈ ഒരു ക്വസ്റ്റ്യനെയറിൽ വരാമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ നല്ല ക്വാളിറ്റീസ്, ഒരു ഗുഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, അത് വാലിഡ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കോൺഷ്യസ് ആയിരിക്കും, സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കും, ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരിക്കില്ല, ഒരു ഇൻ്റർവ്യൂ പോലെ ആയിരിക്കില്ല, ഇത്രയും ക്വസ്റ്റ്യൻ 20 questions ആണെങ്കിൽ ആ 20 questions തന്നെ അതിലുണ്ടായിരിക്കുള്ളൂ, അതുപോലെ തന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, സർവേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. ഇതൊക്കെയാണ് ഗുഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കോൺഷ്യസ് ആയിരിക്കും, സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കും, ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവരുത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനറിൻ്റെ പോർഷനിൽ നിന്ന് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് എസ്സേ, കമ്പോണൻസും ക്വസ്റ്റ്യനെയർ എന്താണെന്ന് ചോദിച്ചിട്ട് എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആൻസറിൽ ചോദിക്കാം, പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഷോർട്ട് ആൻസറിലോ അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസറിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ നമുക്കിടാം.